വെൽക്കം ടു ഫുഡീസ് വില്ലേജ്. ഞാൻ ബിനു വർഗീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർഫ്ലൈ ചിക്കൻ ആണ്. ബട്ടർഫ്ലൈ ഗ്രിൽഡ് ചിക്കൻ. ചിക്കൻ ഒക്കെ ഇട്ടിട്ട് ഈ ചിക്കനെ നമുക്ക് അങ്ങോട്ട് ബട്ടർഫ്ലൈ ആക്കി മാറ്റണം. എന്നിട്ട് ഗ്രിൽ ചെയ്യാം അടിപൊളിയായിട്ട്. ഓക്കെ, നമുക്കിത് ചിക്കൻ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം. നമുക്ക് മൂന്നാല് തവണയെങ്കിലും ഇത് വാഷ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ബട്ടർഫ്ലൈ ആക്കി മാറ്റാം. നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. കഴുകി ഇങ്ങനെ കുളിപ്പിച്ചെടുത്ത്, നാല് തവണ നമ്മൾ കഴുകി കുളിപ്പിച്ചെടുത്ത്. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ആക്കാൻ പോകും. അതിനുശേഷം നമുക്ക് മസാല ഇടാം. നമുക്ക് ഇനി ഇതിനെ കട്ട് ചെയ്ത് ബട്ടർഫ്ലൈ ആക്കി വെക്കാം. അത് ഈ കഴുത്തിന്റെ ഭാഗം തൊട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കഴുത്തിന്റെ ഭാഗം താഴോട്ട് നമുക്ക് വേണ്ട, അത് പോട്ടെ. അതുപോലെ ഈ സെന്റർ ഭാഗത്തെ ഈ ബോണ് കട്ട് ചെയ്ത് മാറ്റാം. സെന്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിടാം. ഈ ബോണ് നമുക്ക് ഇനി വലിച്ചെടുക്കാം. രണ്ട് സൈഡിൽ ഇതുപോലെ വരഞ്ഞ് ബോണിനെ ഇനി പുറത്തെടുത്ത് മാറ്റാം. ഓക്കെ, ഓക്കെ. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ റെഡിയായി. കണ്ടോ, ഇതിനെ എടുത്ത് അകത്തോട്ട് പോകാം. നമ്മുടെ ബട്ടർഫ്ലൈ റെഡിയായി. ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈയെ വരഞ്ഞെടുക്കാം. നമുക്ക് ഈ ബട്ടർഫ്ലൈ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ ഏറ്റവും ചെറിയ കോഴിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. വലിപ്പം കൂടിയ കോഴിയാണ് പെട്ടെന്നൊക്കെ വേവാനൊക്കെ താമസം. അതുകൊണ്ട് ഇത് ഏകദേശം ഒരു ഒന്നൊന്നര ഒന്നേമുക്കാൽ കിലോ അടുത്തുള്ള കോഴിയായത്. ഈ സൈഡ് വരഞ്ഞ് ഈ സൈഡൂടെ വരഞ്ഞെടുക്കാം. ഈ കാലൂടെ വരഞ്ഞെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ വല്ലതും വരഞ്ഞ് റെഡിയായി, പറക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ മസാല ഇട്ട് കൊടുക്കണം. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ നാരങ്ങ നീരൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നോക്കാം. അതൊരു 10 മിനിറ്റ് ഇരുക്കിയിട്ട് അതിനുശേഷം നമുക്ക് മസാല വരട്ടാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും എല്ലാം പുളിയൊക്കെ അങ്ങോട്ട് നല്ലപോലെ ഇത് പിടിച്ചോളും. ചിക്കന് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഇടയിലെല്ലാം ഈ വരഞ്ഞതിനകത്തെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതിനെ മസാല ഇടണം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. ഗരം മസാലപ്പൊടി, അതിനുശേഷം നമ്മളാണ്ട് കാന്താരി ചതച്ചത്. കാന്താരി ചതച്ചിട്ട് ഇതാണ്ട് സ്പെഷ്യലാണ്, ഇതിന്റെ കാന്താരി ചതച്ചാണ് ഇടുന്നത്. നല്ല എരിവായിക്കോട്ടെ. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നതാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് മതിയാവും. തൈരോട് ഇട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ലൂസാവാൻ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസ് മസാലയായിട്ട് കിട്ടും. ഇതിന്റെ സ്പെഷ്യലൈസ് എന്ന് പറയുന്നത് കാന്താരിയാണ്, കാന്താരി ചതച്ചാണ്. അതുകൊണ്ട് നമ്മൾ
കുരുമുളക് പൊടി ഇടുന്നില്ല കുറച്ചുകൂടി ഓയിൽ വേണം ചേർത്ത് കൊടുക്കാം നമ്മുടെ ആണ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമുക്ക് ഇത് മസാല ചേർത്തെടുക്കാം ചിക്കൻ എടുത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് ഈ ഗ്യാപ്പിലെല്ലാം മസാല തേച്ച് കൊടുക്കാം നമ്മൾ ഈ വരഞ്ഞതിനകത്തെല്ലാം മസാല തേച്ച് കൊടുക്കാം ഇപ്പോഴേ ബട്ടർഫ്ലൈ പറക്കാൻ തുടങ്ങി നമ്മൾ ഉപ്പ് ആദ്യമേ ഇട്ടാണ്ട് ഉപ്പ് ഞാൻ ഈ മസാലയ്ക്ക് അത് ചേർക്കുന്നില്ല ഉപ്പും നാരങ്ങ നീരും ജിഞ്ചർ ഓയിൽ പേസ്റ്റോടാണ് ഇന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിനുണ്ട് പിന്നെ തിരിച്ചിട്ടിട്ട് അകത്ത് കൂടെ ചേർക്കാം നമ്മുടെ ചിക്കൻ മസാലയെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേന് ഇത് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പ് കൂട്ടി ഗ്രില്ല് കത്തിച്ചെടുക്കാം നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം നമ്മുടെ അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കത്തിച്ചെടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് കരിയും ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർഫ്ലൈ പറന്നു പോകുന്നറിയത്തില്ല ചിരട്ടയും ഇട്ട് കൊടുക്കാം എബിനെ ബട്ടർഫ്ലൈ നോക്കിയാണേ പറന്നു പോകല്ലേ ഇനി നമുക്ക് കുറച്ച് കർപ്പൂരം തീയൊക്കെ കത്തിക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് കർപ്പൂരം അതാകുമ്പോൾ പെട്ടെന്ന് തീ കത്തിക്കോളും കത്തിപ്പിടിക്കേണ്ട ഈ കരിയിലേക്ക് ഒന്ന് കത്തട്ട് അതിനുശേഷം നമുക്കിത് അങ്ങോട്ട് നേരത്തെ ഇടാം ആണ്ട് പോയി ഇവിടെ കനലും ചേട്ടയൊക്കെ കത്തി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് കത്തട്ട് എന്നിട്ട് നമുക്ക് നേരത്തെയിട്ട് അങ്ങോട്ട് ഗ്രില്ല് കയറ്റാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കനലെല്ലാം കത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അങ്ങോട്ട് നേരത്താം കനലെല്ലാം അങ്ങോട്ട് നേരത്തെ ഇട്ടിട്ട് നല്ല ചൂടുണ്ട് ഈ ഗ്രില്ല് നമുക്ക് അതിന് മുകളിലോട്ട് വെക്കാം നമുക്ക് ഈ ഗ്രില്ലിന് മുകളിലോട്ട് കുറച്ച് ഓയിൽ തറവി കൊടുക്കാം ഇതിന് മുകളിലോട്ട് നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം ഇപ്പോൾ അരമണിക്കൂർ കൂടുതൽ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ച് നല്ലപോലെ മസാല ഒക്കെ പിടിച്ചു കഴിഞ്ഞു വാ ബട്ടർഫ്ലൈ അവിടെ കടാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഗ്രില്ലിനടുത്തുള്ള അടിപൊളി സീനറിയാണ് ദൂരെയുള്ള മലകളൊക്കെ അടിപൊളിയായിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം കാരണം അതിൻ്റെ ജലാംശമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ജലാംശം ഉണ്ടെന്ന് ഇറങ്ങിയിട്ട് ലാസ്റ്റ് നമുക്ക് വീണ്ടും ഒന്നിട്ട് തിരിച്ചിടാം അതന്നെ ഇതിന് മേളിലൊരു ഗ്രില്ല് വെച്ചിടാം നമ്മൾ തിരിക്കുന്നത് അല്ല ജലാംശമൊക്കെ ഇറങ്ങട്ടെ ഏകദേശമൊക്കെ തുക്കായി വന്നിട്ടുണ്ട് പുസ് എങ്ങനെ ഉണ്ട് ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് എൻ്റെ കൂടെ മോനുണ്ട് ഏതൻകുട്ടൻ ഇന്ന് സഹായത്തിന് ഈ സൈഡ് ഒന്ന് ആയിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ആണോ ബിംബ്ര മരത്തിൻ്റെ മണ്ട കയറിയിരുന്ന എടുക്കുന്നത് വലിയ എടുക്കുന്നത് ഒരു നല്ലൊരു കശുമാവാണ് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കശുമാവിൻ്റെ മണ്ട കയറിയിരുന്ന എടുക്കുന്നത് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും ഇപ്പം ആവും ആ സൈഡിൽ ജലാംശം വന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് തിരിച്ചു നോക്കാം ഇനി ഇത് കറക്റ്റ് ചെയ്ത് കുക്കായി വരും ഉണ്ടോ
അവിടെ ബട്ടർഫ്ലൈ ചിക്കൻ ഒക്കെ ചിറകൊക്കെ വിരിച്ചു തുടങ്ങി. നമുക്ക് കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുക്കാം. ഇത് വേവാറായി, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഈ എണ്ണ കനലെ വീഴുന്നതിൻ്റെയാണ് ഈ പുക വരുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ഇത് തിരിച്ചിടാം. ഏകദേശമൊക്കെ കുക്കായി, ഈ സൈഡിലൂടെ നോക്കാം. ഓക്കെ, എല്ലാം റെഡിയായി, അടിപൊളിയായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇനി വേവിച്ചണ്ട, ഇനി ആയി. കുറച്ച് സവാളയൊക്കെ അങ്ങോട്ട് ഇവിടെ നിന്ന് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി ഈ പ്ലേറ്റിലോട്ട് മാറ്റണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഗ്രിൽഡ് ചിക്കൻ നമുക്കിതൊന്ന് അലങ്കരിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഗ്രില്ല് വെച്ച് സവാള ഒക്കെ എടുക്കാം. ഇതൊക്കെ റിങ്ങായി മാറി. കുറച്ച് തക്കാളിയൊക്കെ വെച്ച് നമ്മുടെ ബട്ടർഫ്ലൈ അലങ്കരിച്ച് ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി. ഇനി കുറച്ച് നാരങ്ങ ഒന്ന് പിടിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യണം. മഴ വരുന്നു, നല്ല മഴക്കോളാണ്. അനുമ്പ് ഇതിനെ പറത്തി വിടണം. നമുക്കിത് ടേസ്റ്റ് ചെയ്യണ്ടേ, ടേസ്റ്റ് ചെയ്യണ്ടേ. പൂസന ലെഗ് പീസ് തന്നെ കൊടുക്കും. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പർ. മഴ വരുന്നു, മഴയ്ക്കുമ്പോൾ ഈ ബട്ടർഫ്ലൈ പറന്നു പോകുന്നതിന് മുമ്പേ നമ്മൾ തീർക്കണം. അടിപൊളി കിടുക്കാച്ചി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബട്ടർഫ്ലൈ ഗ്രിൽഡ് ചിക്കൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.